Hi friends, നമ്മുടെ YouTube ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഫ്ലൈ വീലിന്റെ പൈലറ്റ് ബെയറിംഗ് നമുക്ക് എങ്ങനെ മാറാം. അതായത് ഫ്ലൈ വീൽ അഴിക്കാൻ നമുക്ക് എങ്ങനെ പൈലറ്റ് ബെയറിംഗ് മാറാം എന്ന് നോക്കാം. ചെറിയ ബെയറിംഗ് ആണ് നമ്മൾ പൈലറ്റ് ബെയറിംഗ് എന്ന് പറയുന്നത്. ഈ ചെറിയ ബെയറിംഗ് ശരിക്കും മാറണമെന്നുണ്ടെങ്കിൽ ഇത്രയും ബോൾട്ട് അഴിച്ചിട്ട് ഫ്ലൈ വീലിന്റെ വെളിയിൽ എടുത്തിട്ട് പുറത്തുനിന്ന് തട്ടി ഊരിയിട്ട് പുതിയ ബെയറിംഗ് നമുക്ക് കയറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലൈ വീൽ അഴിക്കാൻ നമുക്ക് എങ്ങനെ പൈലറ്റ് ബെയറിംഗ് മാറാം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനുള്ളിലായിട്ട് മെഴുകുതിരി നിറച്ച് വെച്ചിട്ട് ബോൾട്ട് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പൈലറ്റ് ബെയറിംഗ് തള്ളി ഊരി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വേണ്ടി ഇപ്പോൾ മെഴുകുതിരി, ഇത് മെഴുകുതിരിയാണ്. മെഴുകുതിരി നമ്മൾ പീസ് പീസാക്കി എടുത്തിട്ടുണ്ട്. ഈ മെഴുകുതിരി, ഈ പീസ് നമുക്ക് അതിനുള്ളിലായിട്ട് നിറയ്ക്കാം. നമ്മളിപ്പോൾ മെഴുകുതിരി പീസാക്കിയത് ഇതിനകത്ത് കറക്റ്റായിട്ട് ഇറക്കി വിടുക. നമ്മൾ ഇതിൻ്റെ അറ്റം നിറയുന്നത് വരെ നമ്മൾ മെഴുകുതിരി നിറച്ച് വിടുക. ഇപ്പോൾ മെഴുകുതിരി കുറച്ചിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കറക്റ്റ് ബെയറിങ്ങിൻ്റെ ഹോളിലായിട്ട് മെഴുകുതിരി അടിച്ച് നിറയ്ക്കുക. അതായത് അടിക്കുന്നതിനനുസരിച്ച് താന്നുപോകുന്നതിനനുസരിച്ച് മെഴുകുതിരി കറക്റ്റായിട്ട് അതിനുള്ളിലായിട്ട് കയറ്റിവിടുക. കയറ്റി വിട്ടിട്ട് പിന്നെയും ബോൾട്ട് ഇട്ടിട്ട് നമ്മൾ അടിച്ച് ഇറക്കി വിടുക. കാരണം ഈ മെഴുകുതിരി ഇതിനകത്ത് നിറഞ്ഞിട്ടാണ് അതിനെ പ്രഷർ ചെയ്തിട്ട് മെഴുകുതിരി പുറത്തോട്ട് തള്ളാൻ, നമ്മൾ അടിച്ചു കയറ്റുന്ന മെഴുകുതിരി സൈഡിൽ കൂടെ തള്ളാൻ നോക്കുമ്പോഴാണ് ഈ ബെയറിംഗ് വെളിയിലോട്ട് ഇറങ്ങുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കിയാൽ ബെയറിംഗ് സൈഡിൽ കൂടെ വെളിയിലോട്ട് വരുന്നത് കാണാനായിട്ട് സാധിക്കും. നോക്കിയാൽ മനസ്സിലാവും കുറച്ചിപ്പോൾ ബെയറിംഗ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങുന്നതിനനുസരിച്ച് അതിന് ഹോള് താഴോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് മെഴുകുതിരി അതിനകത്തോട്ട് കയറ്റി വിട്ടു കൊടുക്കുക. അപ്പോൾ ബെയറിങ്ങിൻ്റെ സെൻറ്ററിൽ തന്നെ അടിക്കാനായിട്ട് ശ്രമിക്കുക, എന്നാലേ അത് ഇറങ്ങി വരത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ അടിച്ചു കഴിഞ്ഞാൽ പോകുന്നുള്ളൂ. ഇത്രയും ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മെഴുകുതിരി കറക്റ്റായിട്ട് ഇതിനുള്ളിലായിട്ട് കയറ്റി വിട്ടു കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ബെയറിംഗ് ഏകദേശം ഒരു പകുതിക്ക് അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബെയറിംഗ് ഊരി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബെയറിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെഴുകുതിരി ഈ നോക്കി കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇരിക്കുന്ന എല്ലാ മെഴുകുതിരിയാണ്. കാരണം ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ അടിക്കുന്ന സമയത്ത് മെഴുകുതിരി നിറച്ചിട്ട് അടിക്കുമ്പോൾ ഈ മെഴുകുതിരി ഇതിൻ്റെ സൈഡിലോട്ട് വരും. മെഴുകുതിരി സൈഡിലോട്ട് വരുമ്പോൾ ഈ ബെയറിംഗ് അത്ര വലിയ ടൈറ്റുള്ള ബെയറിംഗ് ഹൈഡ്രോളജി പ്രസ് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് തട്ടിക്കിരുന്ന ബെയറിംഗ് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ മെഴുകുതിരി ഇതിന് അകത്തോട്ട് ഇറങ്ങി നമ്മൾ അടിച്ചടിച്ചിറക്കുമ്പോൾ ഇത് സൈഡിൽ കൂടെ മെഴുകുതിരി രണ്ട് സൈഡിലായിട്ട്, അതായത് ഇത്രയും ചുറ്റിനും മെഴുകുതിരി വെളിയിലോട്ട് വരും. അങ്ങനെ വെളിയിലോട്ട് വരുമ്പോഴാണ് ഈ ബെയറിംഗ് വെളിയിലോട്ട് തള്ളുന്നത്. നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബെയറിംഗ് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഇനി ഈ പീസൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കളയണം. നമ്മളിപ്പോൾ പുതിയ ബെയറിംഗ് വാങ്ങിയിട്ടുണ്ട്. ഇത് 6000 ആണ് ഇതിൻ്റെ നമ്പർ, ബെയറിങ്ങിൻ്റെ നമ്പർ വരുന്നത്. 6000 RS ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പഴയ പൈലറ്റ് ബെയറിംഗ് വരുന്നത്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഉടക്കി ഉടക്കി തിരിയുന്നതായിട്ട്, പക്ഷേ ഇത് നോക്കി കഴിഞ്ഞാൽ നല്ല ഫ്രീ ആയിട്ടായിരിക്കും തിരിയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത്
കയറ്റി വെക്കാം. കയറ്റി വെക്കാനായിട്ട് ഇതിൻ്റെ ഔട്ടറിൽ കിട്ടുന്ന കറക്റ്റ് ഇതിൻ്റെ ഔട്ടറിൽ വരുന്ന ഒരു ബോക്സ് എടുക്കുക. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 18 ബോക്സാണ് എടുത്തേക്കുന്നത്. ആ ഔട്ടറിൽ കറക്റ്റ് കയറുന്ന ബോക്സ് വെച്ച് ഒരിക്കലും ഇവിടെ വെച്ച് ബെയറിംഗ് ഏത് ബെയറിംഗ് ആയാലും ഈ ഭാഗത്ത് വെച്ച് അടിച്ച് കയറ്റരുത്. കാരണം ഈ ബെയറിങ്ങിന് ഇവിടെ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആവാനുള്ള ചാൻസ് വരും. കാരണം ഇവിടെയാണ് ലോഡ് വരുന്നത്, അപ്പോൾ ബെയറിങ്ങിൻ്റെ ബോളിന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് കയറ്റേണ്ടത്. ഈ ഔട്ടറിലാണ് നമ്മൾ ഫോഴ്സ് കൊടുത്ത് കയറ്റേണ്ടത്. ഓക്കെ, എന്തായാലും നമുക്കിത് കയറ്റാം. ഓക്കെ, നമ്മളിപ്പോൾ ആ ഇതിൻ്റെ ഉള്ളിലുള്ള മെഴുകുതിരിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ബെയറിംഗ് കയറ്റാം. ബെയറിംഗ് കയറ്റാനായിട്ട് ആദ്യം ജസ്റ്റ് ഇതിൽ ഒന്ന് കൊള്ളിച്ച് വെക്കുക. കൊള്ളിച്ച് വെച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്നത് 18 ബോക്സാണ്. 18 ബോക്സ് കറക്റ്റായിട്ട് സെൻറ്ററിൽ വെക്കുക, ജസ്റ്റ് മുട്ടിക്കൊടുക്കുക. മുടിക്കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് സെൻറ്ററിൽ തന്നെ അടിക്കുക. എന്നാലും ഇത് കറക്റ്റായിട്ട് കയറുന്നിപ്പോൾ ഉണ്ട്. ഇത് ഏതെങ്കിലും ഒരു സൈഡ് ചരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഇത് കയറാനായിട്ട് പാടായിരിക്കും. പിന്നെ നമുക്ക് പിന്നെ ഊരിയെടുക്കാൻ ഫ്ലൈ വീൽ അഴിക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ജസ്റ്റ് കയറിയിട്ടുണ്ട്. ഇനി കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഈ സൗണ്ട്, നമ്മൾ അടിക്കുമ്പോൾ ആ സൗണ്ട് വ്യത്യാസം വരുന്നത് കറക്റ്റ് ബെയറിംഗ് കയറി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ അടിക്കുമ്പോൾ ആ ഒരു മുട്ടുന്ന ഈ ഒരു സൗണ്ട് വരുന്നത് കറക്റ്റ് ബെയറിംഗ് കയറി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലെ നമ്മൾ മനസ്സിലാക്കിയത് പൈലറ്റ് ബെയറിംഗ് നമുക്ക് എങ്ങനെ ഫ്ലൈ വീൽ അഴിക്കാതെ ഊരിയെടുക്കുക, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് കയറ്റുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.